സങ്കീർത്തനങ്ങൾ 87 അധ്യായം. ജനതകളുടെ മാതാവായ സിയോൻ. കോറഹിന്റെ പുത്രന്മാരുടെ സങ്കീർത്തനം, ഒരു ഗീതം. അവിടുന്ന് വിശുദ്ധഗിരിയിൽ തന്റെ നഗരം സ്ഥാപിച്ചു. യാക്കോബിന്റെ എല്ലാ വാസസ്ഥലങ്ങളെയും കാൾ സിയോന്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു. എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ റാഹാബും ബാബിലോണും ഉൾപ്പെടുന്നു. ഫിലിസ്തീനിലും ടൈറിലും എത്യോപ്യയിലും വസിക്കുന്നവരെക്കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാണെന്ന് പറയുന്നു. സകലരും അവിടെ ജനിച്ചതാണ് എന്ന് സിയോനെക്കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത്. കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചുവെന്ന് രേഖപ്പെടുത്തും. എന്റെ ഉറവകൾ നിന്നിലാണ് എന്ന് ഗായകരും നർത്തകരും ഒന്നുപോലെ പാടും. സങ്കീർത്തനങ്ങൾ 88 അധ്യായം. പരിത്യക്തന്റെ വിലാപം. കോറഹിന്റെ പുത്രന്മാരുടെ സങ്കീർത്തനം. ഗായക സംഘ നേതാവിന് മഹലത്ത് ലയാനോത്ത് രാഗത്തിൽ എസ്രായനായ ഹെമാന്റെ പ്രബോധന ഗീതം. കർത്താവെ, പകൽ മുഴുവൻ ഞാൻ സഹായത്തിനപേക്ഷിക്കുന്നു. രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ നിലവിളിക്കുന്നു. എന്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ. എന്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. എന്റെ ആത്മാവ് ദുഃഖപൂർണമാണ്. എന്റെ ജീവൻ പാതാളത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. എന്റെ ശക്തി ചോർന്നുപോയി. മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവകൂടീരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെയും അങ്ങ് ഇനി ഒരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് എന്നെ പാതാളത്തിന്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു. അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു. കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങയിടയാക്കി. അവർക്ക് എന്നെ ബീഭത്സ വസ്തുവാക്കി. രക്ഷപ്പെടാനാവാത്ത വിധം അങ്ങ് എന്നെ തടവിലാക്കി. ദുഃഖം കൊണ്ട് എന്റെ കണ്ണു മങ്ങിപ്പോകുന്നു. കർത്താവെ, എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു. മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമോ? നിഴലുകൾ അങ്ങയെ പുകഴ്ത്താൻ ഉണർന്നെഴുന്നേൽക്കുമോ? ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തതയും പ്രഘോഷിക്കുമോ? അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായവും അറിയപ്പെടുമോ? കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു. പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെത്തുന്നു. കർത്താവെ, അങ്ങെന്നെ തള്ളിക്കളയുന്നതെന്തുകൊണ്ട്? എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നതെന്തുകൊണ്ട്? ചെറുപ്പം മുതൽ ഇന്നോളം ഞാൻ പീഡിതനും മരണാസന്നനുമായി അങ്ങയുടെ ഭീകര ശിക്ഷകൾ സഹിക്കുന്നു. ഞാൻ നിസ്സഹായനാണ്. അങ്ങയുടെ ക്രോധം എന്റെ നേരെ കവിഞ്ഞൊഴുകി. അങ്ങയുടെ ഭീകരാക്രമങ്ങൾ എന്നെ നശിപ്പിക്കുന്നു. പെരുവെള്ളം പോലെ അത് നിരന്തരം എന്നെ വലയം ചെയ്യുന്നു. അവ ഒരുമിച്ച് എന്നെ പൊതിയുന്നു. സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങെന്നിൽ നിന്നകറ്റിയിരിക്കുന്നു. അന്ധകാരം മാത്രമാണ് എന്റെ സഹചരൻ. സങ്കീർത്തനങ്ങൾ 89 അധ്യായം. ദാവീദിനോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കണമേ. എസ്രാഹ്യനായ ഏഥാന്റെ പ്രബോധന ഗീതം. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എന്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അവിടുന്ന് അരുളി ചെയ്തു, എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടിയുണ്ടാക്കി. എന്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. കർത്താവെ, ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ. നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്തത പ്രകീർത്തിക്കപ്പെടട്ടെ. കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട്? കർത്താവിനോട് സദൃശ്യനായി സ്വർഗവാസികളിൽ ആരുണ്ട്? വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു. ചുറ്റും നിൽക്കുന്നവരെക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, വിശ്വസ്തത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട്? അങ്ങിളകിമറയുന്ന കടലിനെ ഭരിക്കുന്നു. തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു. അങ്ങ് റാഹാബിനെ ശവശരീരമെന്ന പോലെ തകർത്തു. കരുത്തുറ്റ കരം കൊണ്ട് അങ്ങ് ശത്രുക്കളെ ചിതറിച്ചു. ആകാശം അങ്ങയുടേതാണ്, ഭൂമിയും അങ്ങയുടേത് തന്നെ. ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത്. ദക്ഷിണോത്തര ദിക്കുകളെ അങ്ങ് സൃഷ്ടിച്ചു. താബോറും ഹെർമോനും അങ്ങയുടെ നാമത്തെ ആഹ്ലാദത്തോടെ പുകഴ്ത്തുന്നു. അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ്. അങ്ങയുടെ കരം കരുത്തുറ്റതാണ്. അങ്ങ് വലത്തുകൈ ഉയർത്തിയിരിക്കുന്നു.
നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു. കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു. ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു. അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. പണ്ട് ഒരു ദർശനത്തിൽ അവിടുന്ന് തന്റെ വിശ്വസ്തനോട് അരുളി ചെയ്തു, ശക്തനായ ഒരുവനെ ഞാൻ കിരീടമണിയിച്ചു, ഒരുവനെ ഞാൻ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഉയർത്തി. ഞാൻ എന്റെ ദാസനായ ദാവിദിനെ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എന്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും, എന്റെ ഭുജം അവന് ശക്തി നൽകും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, ദുഷ്ടൻ അവന്റെ മേൽ പ്രാബല്യം നേടുകയില്ല. അവന്റെ ശത്രുവിനെ അവന്റെ മുൻപിൽ വച്ച് തന്നെ ഞാൻ തകർക്കും, അവന്റെ വൈരികളെ ഞാൻ നിലം പതിപ്പിക്കും. എന്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും, എന്റെ നാമത്തിൽ അവൻ ശിരസുയർത്തി നിൽക്കും. ഞാൻ അവന്റെ അധികാരം സമുദ്രത്തിന്മേലും അവന്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും. അവൻ എന്നോട് എന്റെ പിതാവും എന്റെ ദൈവവും എന്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. ഞാൻ അവനെ എന്റെ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനുമാക്കും. എന്റെ കരുണ എപ്പോഴും അവന്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എന്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഞാൻ അവന്റെ വംശത്തെ ശാശ്വതമാക്കും. അവന്റെ സിംഹാസനം ആകാശമുള്ളിടത്തോളം കാലം നിലനിൽക്കും. അവന്റെ സന്തതി എന്റെ നിയമം ഉപേക്ഷിക്കുകയും എന്റെ വിധികൾ അനുസരിക്കാതിരിക്കുകയും എന്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ദണ്ടുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ചമ്മട്ടികൊണ്ടും ശിക്ഷിക്കും. എന്നാലും ഞാൻ എന്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല, എന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല. ഞാൻ എന്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. ഞാൻ എന്നേക്കുമായി എന്റെ പരിശുദ്ധിയെക്കൊണ്ട് ശപഥം ചെയ്തു. ദാവീദിനോട് ഞാൻ വ്യാജം പറയുകയില്ല. അവന്റെ വംശം ശാശ്വതമായും അവന്റെ സിംഹാസനം സൂര്യനുള്ള കാലത്തോളവും എന്റെ മുൻപിൽ നിലനിൽക്കും. അത് ചന്ദ്രനെപ്പോലെ എന്നേക്കും നിലനിൽക്കും. ആകാശമുള്ളിടത്തോളം കാലം അത് അചഞ്ചലമായിരിക്കും. എന്നാൽ അങ്ങ് അവനെ പരിത്യജിച്ചു കളഞ്ഞു. അങ്ങയുടെ അഭിഷിക്തന്റെ നേരെ അങ്ങ് ക്രുദ്ധനായിരിക്കുന്നു. അങ്ങയുടെ ദാസനോട് ചെയ്ത ഉടമ്പടി അങ്ങ് ഉപേക്ഷിച്ചു കളഞ്ഞു. അവിടുന്ന് അവന്റെ കിരീടത്തെ നിലത്തെറിഞ്ഞ് മലിനമാക്കി. അവിടുന്ന് അവന്റെ മതിലുകൾ തകർത്തു. അവന്റെ ദുർഗങ്ങൾ ഇടിച്ചു നിരത്തി. വഴിപോക്കർ അവനെ കൊള്ളയടിക്കുന്നു. അവൻ അയൽക്കാർക്ക് പരിഹാസപാത്രമായി. അങ്ങ് അവന്റെ വൈരികളുടെ വലത്തുകൈ ഉയർത്തി. അവന്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു. അവന്റെ വാളിന്റെ വായ്ത്തലമടക്കി. യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ അവന് കഴിവില്ലാതാക്കി. അവിടുന്ന് അവന്റെ കയ്യിൽ നിന്ന് ചെങ്കോൽ എടുത്തുമാറ്റി അവന്റെ സിംഹാസനത്തെ മണ്ണിൽ മറിച്ചിട്ടു. അവന്റെ യൗവനത്തിന്റെ നാളുകൾ അവിടുന്ന് വെട്ടിച്ചുരുക്കി. അവിടുന്ന് അവനെ അപമാനം കൊണ്ടു പൊതിഞ്ഞു. കർത്താവെ, ഇതെത്ര നാളത്തേക്ക്? അങ്ങെന്നേക്കും മറഞ്ഞിരിക്കുമോ? അങ്ങയുടെ ക്രോധം എത്രകാലം അഗ്നി പോലെ ജ്വലിക്കും? കർത്താവെ, എത്ര ഹ്രസ്വമാണ് ആയുസെന്നും എത്ര വ്യർത്ഥമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്യജീവിതമെന്നും ഓർക്കണമേ. മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ? ജീവനെ പാതാളത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്കു കഴിയും? കർത്താവെ, അങ്ങയുടെ പൂർവ്വസ്നേഹം എവിടെ? വിശ്വസ്തനായ അങ്ങ് ദാവീദിനോട് ചെയ്ത ശപഥം എവിടെ? കർത്താവെ, അങ്ങയുടെ ദാസൻ എത്ര നിന്ദിക്കപ്പെടുന്നെന്ന് ഓർക്കണമേ. ജനതകളുടെ പരിഹാസശരം ഞാൻ നെഞ്ചിലേൽക്കുന്നു. കർത്താവെ, അങ്ങയുടെ ശത്രുക്കൾ അവനെ നിന്ദിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ പിൻഗാമികളെ അവർ പരിഹസിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ, ആമേൻ.